സുഭാഷിതങ്ങൾ അധ്യായം 2. മകനെ, എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ നിയമം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. നീ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും അറിവിൻ്റെ നേരെ നിൻ്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യുക. പൊരുളറിയാൻ വേണ്ടി കേണപേക്ഷിക്കുക, അറിവിന് വേണ്ടി വിളിച്ചപേക്ഷിക്കുക. നീ അതിനെ വെള്ളി എന്ന പോലെ തേടുകയും നിഗൂഢനിധി എന്ന പോലെ അന്വേഷിക്കുകയും ചെയ്യുക. അപ്പോൾ നീ ദൈവഭക്തി എന്തെന്ന് ഗ്രഹിക്കുകയും ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നേടുകയും ചെയ്യും. എന്തെന്നാൽ കർത്താവ് ജ്ഞാനം നൽകുന്നു, അവിടുത്തെ വചനത്തിൽ നിന്ന് അറിവും വിവേകവും പുറപ്പെടുന്നു. അവിടുന്ന് സത്യസന്ധർക്കായി അന്യൂനമായി ജ്ഞാനം കരുതി വയ്ക്കുന്നു, ധർമ്മിഷ്ഠർക്ക് അവിടുന്ന് പരിചയമായി വർത്തിക്കുന്നു. അവിടുന്ന് നീതിയുടെ മാർഗങ്ങൾ സംരക്ഷിക്കുന്നു, തൻ്റെ വിശുദ്ധരുടെ വഴി കാത്തു സൂക്ഷിക്കുന്നു. അപ്പോൾ നീ നീതിയും ന്യായവും ധർമ്മവും എല്ലാ നല്ല വഴികളും ഗ്രഹിക്കും. ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ നിറയുകയും അറിവ് ആത്മാവിനെ ആഹ്ലാദിപ്പിക്കുകയും ചെയ്യും. വിവേചനാശക്തി നിന്നെ കാത്തുകൊള്ളുകയും അറിവ് നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. ദുർമാർഗത്തിൽ നിന്നും ദുർഭാഷികളിൽ നിന്നും അത് നിന്നെ മോചിപ്പിക്കും. അവരാകട്ടെ ഇരുളിൻ്റെ വഴികളിൽ ചരിക്കാൻ സത്യസന്ധതയുടെ മാർഗങ്ങൾ ഉപേക്ഷിക്കുന്നു. അവർ തിന്മ ചെയ്യുന്നതിൽ സന്തോഷിക്കുകയും അതിൻ്റെ വൈകൃതത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. അവരുടെ വഴികൾ കുടിലമാണ്, അവർ നേർവഴി വിട്ട് നടക്കുന്നു. നീ ദുശ്ചരിതയായ സ്ത്രീയിൽ നിന്ന്, സ്വൈരിണിയുടെ ചാടുവാക്കുകളിൽ നിന്ന് രക്ഷപ്പെടുക. അവൾ തൻ്റെ യൗവനത്തിലെ സഹചരനെ പരിത്യജിക്കുകയും തൻ്റെ ദൈവത്തിൻ്റെ ഉടമ്പടി വിസ്മരിക്കുകയും ചെയ്യുന്നു. അവളുടെ ഭവനം മരണത്തിൽ താഴുന്നു, അവളുടെ പാത നിഴലുകളുടെ ലോകത്തിലേക്ക് നയിക്കുന്നു. അവളുടെ അടുത്തേക്ക് പോകുന്നവർ മടങ്ങി വരുന്നില്ല, ജീവൻ്റെ വഴികൾ വീണ്ടെടുക്കുന്നുമില്ല. നീതിമാന്മാരുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. സത്യസന്ധർ ദേശത്ത് വസിക്കുകയും ധർമ്മിഷ്ഠർ അവിടെ നിലനിൽക്കുകയും ചെയ്യും. ദുഷ്ടരാകട്ടെ ദേശത്തു നിന്ന് വിച്ഛേദിക്കപ്പെടും, വഞ്ചകർ പിഴുതെറിയപ്പെടും. Chapter 2. My son, if you receive my words and treasure my commands, turning your ear to wisdom, inclining your heart to understanding, yes, if you call to intelligence and to understanding, raise your voice. If you seek her like silver and like hidden treasure, search her out. Then will you understand the fear of the Lord. The knowledge of God you will find. For the Lord gives wisdom. From his mouth come knowledge and understanding. He has counsel in store for the upright. He is the shield of those who walk honestly, guarding the paths of justice, protecting the way of his pious ones. Then you will understand rectitude and justice, honesty, every good path. For wisdom will enter your heart. Knowledge will please your soul. Discretion will watch over you. Understanding will guard you, saving you from the way of evil men, from men of perverse speech, who leave the straight paths to walk in ways of darkness, who delight in doing evil, rejoice in perversity, whose ways are crooked and devious their paths, saving you from the wife of another, from the adulteress with her smooth words, who forsakes the companion of her youth and forgets the pact with her God. For her path sinks down to death, and her footsteps lead to the shades. None who enter thereon come back again or gain the paths of life. Thus you may walk in the way of good men and keep to the paths of the just. For the upright will dwell in the land, the honest will remain in it. But the wicked will be cut off from the land, the faithless will be rooted out of it.